ചെറുപയറിട്ട കൂമ്പുതോര്, വാഴക്കൂമ്പ് പോളകൾ കട്ടിയുള്ളതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ഉപ്പിട്ട പാത്രത്തിലേക്ക് കുത്തി അരിഞ്ഞിടുക. അങ്ങനെ അരിഞ്ഞതിനെ ഞെവിടി പിഴിഞ്ഞെടുക്കുക. അതിനകത്തേക്ക് ഒരു വാഴക്കൂമ്പിന് ഒരു മുറി തേങ്ങ തിരുമിയതും അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് നുള്ള് ജീരകവും കൂടി ചതച്ചതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിവേപ്പില കീറിയതും ഉപ്പിട്ട് കഴുകിയതായതുകൊണ്ട് ഉപ്പ് കാണും. അതുകൊണ്ട് നമ്മൾ എന്നാലും നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു നുള്ളി ഉപ്പിടാം. പച്ചമുളക് ഒരു നാലെണ്ണം ചെറുതായി അരിഞ്ഞതും സവാള ഒരു മുറി ചീകി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലവണ്ണം ഞെവിടി പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടുമ്പോൾ ഒരു ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു വറ്റൽ മുളക് രണ്ടായി മുറിച്ചത് ഇട്ട് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് നമ്മൾ ഞെവിടി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടതിന് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്നിളക്കി ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് സമയം മതി. വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചെറുപയർ പുഴുങ്ങിയത് ഒരു കപ്പ് മിക്സ് ചെയ്യുക. അതിനകത്തിട്ട് കൊടുക്കുക ചെറിയ തീയിൽ വെച്ച് തന്നെ വെള്ളമയമൊക്കെ തോർത്തി പറ്റിച്ചെടുക്കും. നമ്മുടെ ചെറുപയറിട്ട വാഴക്കൂമ്പ് റെഡി. ഓക്കെ, താങ്ക് യു.